കഴിഞ്ഞ ദിവസമാണ് സിനിമാ നിർമ്മാണ കമ്പനി ബിൽ തുക അടയ്ക്കാത്തതിനെ തുടർന്ന് തെന്നിന്ത്യൻ യുവനടൻ കാളിദാസ് ജയറാമിനെ ഹോട്ടലിൽ തടഞ്ഞുവെച്ചുവെന്ന വാർത്ത പുറത്തു വന്നത്. കാളിദാസ് അടക്കമുള്ള സംഘത്തെ മൂന്നാറിലെ സ്വകാര്യ ഹോട്ടലിൽ തടഞ്ഞുവെച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ. തമിഴ് വെബ് സീരീസിൻ്റെ ഷൂട്ടിങ്ങിനായാണ് കാളിദാസ് ജയറാമിൻ്റെ സംഘം മൂന്നാറിലെത്തിയത്. 100,000 രൂപയിലധികം മുറിവാടകയും റെസ്റ്റോറൻറ്റ് ബില്ലും നൽകാതെ ഹോട്ടലിൽ നിന്ന് പുറത്തു പോകാൻ സന്നദ്ധരായ സംഘത്തെ ഹോട്ടൽ അധികൃതർ തടയുകയായിരുന്നു. ബാങ്കുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്നും പണം നാളെ അടയ്ക്കാമെന്നും സിനിമാ സംഘം അറിയിച്ചു. സിനിമാ നിർമ്മാണ കമ്പനി തങ്ങളുടെ നിസ്സഹായാവസ്ഥ ഹോട്ടൽ അധികൃതരെ അറിയിച്ചുവെങ്കിലും ഇത് അംഗീകരിക്കാൻ ഹോട്ടലുടമ തയ്യാറാകാത്തതായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം വരാൻ കാരണം. ഇതിനെ തുടർന്ന് ഹോട്ടലിൻ്റെ ഗേറ്റ് അടയ്ക്കുന്ന നടപടികളിലേക്കടക്കം കടക്കുകയും ചെയ്തു. വാക്കേറ്റത്തിനൊടുവിൽ മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് നിർമ്മാണ കമ്പനി ഒരു നിശ്ചിത തുക അടയ്ക്കാൻ തയ്യാറായത്. ബാക്കി പണം മടങ്ങുന്നതിന് മുൻപ് നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. തുടർന്നാണ് ഹോട്ടലുകാർ സംഘത്തെ വിട്ടയച്ചത്. പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ കാളിദാസ് ജയറാം സ്ഥലത്തു നിന്ന് മടങ്ങിയിരുന്നുവെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ വാർത്തകൾ പുറത്തുവന്നത് കാളിദാസിനെ ഹോട്ടലുടമസ്ഥർ തടഞ്ഞുവെച്ചിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു. ഇത്ര സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടും കാളിദാസ് ജയറാം ഒരു മാധ്യമങ്ങൾക്കും പ്രതികരണം നൽകാൻ തയ്യാറായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെയും നടൻ ഇന്ന് പുലർച്ചെ വരെയും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ താരം തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ചില നേരങ്ങളിൽ പരീക്ഷണങ്ങളാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് യഥാർത്ഥ പ്രതികരണമെന്ന് ആപ്പിൾ സ്റ്റാക്കിൻ്റെ വാചകം താരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കിട്ടുകൊണ്ട് നിലവിലെ വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ലെന്ന് താരം പറയാതെ പറയുകയായിരുന്നു.